അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പലർക്കും ഏറെ ഉപകാരമുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതായത്, എന്താണ് ഈ മുദ്ദ്, എന്താണ് ഈ സ്വാഹ്, ഇതിന്റെ അളവുകൾ എത്രയാണ്, എപ്പോഴാണ് മുദ്ദ് കൊടുക്കേണ്ടി വരുന്നത്, എപ്പോഴാണ് സ്വാഹ് കൊടുക്കേണ്ടി വരുന്നത്, അതിൽ എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങി പല ആളുകളും ചോദിക്കുന്ന വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ അളവുകളൊക്കെ കൃത്യമായി ഞാൻ പറയാം. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. അതായത്, ഈ സ്വാ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക, സ്വാവും മുദ്ദുമാണ് പഴയ കാലത്തൊക്കെ കണക്കാക്കിയിരുന്ന രണ്ട് കണക്കുകൾ. ഈ സ്വാ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ്. ഒരു സ്വാ ഈക്വൽ ടു നാല് മുദ്ദ്. അപ്പോൾ ഒരു സ്വാ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ്. അപ്പോൾ ഒരു മുദ്ദിനെ നാല് തവണ ഗുണിച്ചുകൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരമാണ് ഒരു സ്വാ എന്ന് വെച്ചാൽ. അവിടെ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സ്വാ സാധാരണഗതിയിൽ കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഫിത്ര് സക്കാത്ത് കൊടുക്കുമല്ലോ. അപ്പോൾ ഫിത്ര് സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരാളുടെ പേരിൽ ഒരു സ്വാ എന്ന രൂപത്തിലാണ് നമ്മൾ കൊടുക്കുക. ഒരാളുടെ പേരിൽ ഒരു സ്വാ എന്ന രൂപത്തിലാണ് നമ്മൾ കൊടുക്കുക. അതായത്, ഈ സ്വാ മുദ്ദും തമ്മിൽ വേർതിരിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വിഷയങ്ങൾ ഞാൻ കൃത്യമായി പറയുന്നത്. ഫിത്ര് സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഒരു സ്വാ എന്ന രൂപത്തിലാണ് നമ്മൾ കൊടുക്കുക. ഫിത്ര് സക്കാത്തുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഞാൻ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഈ പ്രാവശ്യം ഒന്നും കൂടി ഞാൻ വീഡിയോകൾ വരും ദിവസങ്ങളിൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഫിത്ര് സക്കാത്തിന്റെ സമയത്താണ് സ്വാ കൊടുക്കുക. ഈ സ്വാ എന്ന് വെച്ചാൽ നാല് മുദ്ദാണ്. അപ്പോൾ ഒരു മുദ്ദ് എന്ന് വെച്ചാൽ, ശ്രദ്ധിക്കുക, ഒരു മുദ്ദ് എന്ന് വെച്ചാൽ 800 മില്ലി ലിറ്റർ ആണ്. ഒരു മുദ്ദ് എന്ന് വെച്ചാൽ 800 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ ഒരു സ്വാ എന്ന് വെച്ചാൽ 800 × 4 3200 മില്ലി ലിറ്റർ. 3200 മില്ലി ലിറ്റർ എന്ന് വെച്ചാൽ 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ്. 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ്. ആവശ്യം അവിടെ ഇരിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കുക. അതിന്റെ കിലോഗ്രാമും ഗ്രാമുമായി ബന്ധപ്പെട്ടതിക്ക് കണക്കുകൾ ഞാൻ പറയാം എല്ലാവരും. അടുത്തത് ഈ മുദ്ദിലേക്ക് നമ്മൾ വരുമ്പോൾ, സാധാരണ നോമ്പിന്റെ അവസ്ഥയിൽ പല ആളുകൾക്ക് മുദ്ദാണ് കൊടുക്കേണ്ടി വരിക. അതായത്, വാർദ്ധക്യം കാരണം, അതേപോലെ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാത്ത രോഗം കാരണമൊക്കെ നോമ്പ് ഒഴിവാക്കിയ ആളുകൾക്ക് ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന രൂപത്തിൽ കൊടുക്കണം. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ വർഷം ഹൈദോ നിഫാസോ കാരണം നോമ്പ് മുറിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീ അവിടെ നോമ്പ് വീട്ടാനുള്ള വാലിഡിറ്റി, കലാ വീട്ടാൻ, അതായത് ആ സമയത്ത് അവൾക്ക് നോമ്പ് നോക്കാൻ പറ്റില്ല, അവൾ ആ നോമ്പിനെ കലാ വീട്ടണം. ആ കലാ വീട്ടാനുള്ള വാലിഡിറ്റി എന്നുള്ളത് വരുന്ന ഒരു വർഷമാണ്. ആ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അവൾ നോമ്പ് കലാ വീട്ടിയിട്ടുമില്ല. ഒരു വർഷത്തിനുള്ളിൽ നോമ്പ് കലാ വീട്ടിയിട്ടുമില്ല. അപ്പോൾ ഒരു വർഷം പിന്തിപ്പിച്ചു. അതായത്, കലാ വീട്ടാൻ സൗകര്യമുണ്ടായിട്ട് നോമ്പ് കലാ വീട്ടിയിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു വർഷം പിന്തിപ്പിച്ചു എന്നുള്ള ഒരു ഹുക്കുമ വന്നു. അങ്ങനെ ഒരു വർഷം പിന്തിപ്പിച്ചാൽ, ശ്രദ്ധിക്കുക, ഒരു നോമ്പിനെ കഥാ വീട്ടാതെ ഒരു വർഷം പിന്തിപ്പിച്ചാൽ, കാരണമില്ലാതെ ഒരു വർഷം പിന്തിപ്പിച്ചാൽ, അവിടെയും ഒരു നോമ്പിന് ഒരു മുദ്ദ എന്ന രൂപത്തിൽ കൊടുക്കണം. രണ്ട് പ്രാവശ്യം, രണ്ട് വർഷം പിന്തിപ്പിക്കുമ്പോൾ ഒരു നോമ്പിന് രണ്ട് മുദ്ദ എന്ന രൂപത്തിലൊക്കെ കണക്കുകൾ വരും. അങ്ങനെ ഒരു നോമ്പിന് ഒരു മുദ്ദ എന്ന രൂപത്തിൽ അവളും കൊടുക്കണം. അങ്ങനെ നോമ്പിന് മുദ്ദ കൊടുക്കേണ്ട പല വിധത്തിലുണ്ട്. അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ എല്ലാവരും മനസ്സിലാക്കാം, നോമ്പിന്റെ ഘട്ടത്തിൽ ഈ മുദ്ദ് കൊടുക്കും. ഇപ്പോൾ ഒരാൾ 30 നോമ്പ് നോക്കുന്നില്ല. ഒരു ഉദാഹരണം, പ്രതീക്ഷിക്കപ്പെടാത്ത, അതായത് സുഖം പ്രതീക്ഷിക്കപ്പെടാത്ത ഒരു രോഗമാണ്, അല്ലെങ്കിൽ വാർദ്ധക്യം കാരണമാണ് നോമ്പൊക്കെ മുറിക്കുന്നത് എങ്കിൽ അയാൾക്ക് പിന്നെ നോമ്പ് നോക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ ഒരു ഈ 30 നോമ്പിനും അയാൾക്ക് മുദ്ദ് കൊടുക്കണം. അപ്പൊ 30 × 30 അപ്പോൾ അത്, അതായത് 30 × 800 എന്ന് വെച്ചാൽ 24 ലിറ്റർ ആകും. ഈ 24 ലിറ്റർ അരി എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ 800 മില്ലി ലിറ്റർ അരി എന്ന് വെച്ചാൽ എത്ര ഗ്രാമാണ്, എത്ര കിലോഗ്രാമാണ് എന്നുള്ള വിഷയമാണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ഈ വിഷയം കൃത്യമായി ശ്രദ്ധിക്കുക. അതായത്, പല ആളുകളും ധരിച്ചിരിക്കുന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു കിലോയാണ്, അല്ലെങ്കിൽ 1 ഗ്രാം എന്ന് വെച്ചാൽ 1 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ 800 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 800 ഗ്രാം ആണ് എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. അവിടെ ശ്രദ്ധിക്കുക, എല്ലാ വസ്തുക്കളിലും ഇങ്ങനെ ഗ്രാമും മില്ലി ലിറ്ററും തമ്മിൽ ഈക്വലായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് മില്ലി ലിറ്റർ കൂടിയേക്കാം, ചിലപ്പോൾ ഗ്രാമൊക്കെ കൂടിയേക്കാം. അതായത്, വസ്തുക്കളുടെ ഡെൻസിറ്റി, സാന്ദ്രതയുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അതിന്റെ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഗ്രാമിന്റെയും അതേപോലെ തന്നെ മില്ലി ലിറ്ററും വ്യത്യാസമായി വരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ലിറ്റർ വെള്ളവും അതേപോലെ തന്നെ ഒരു കിലോ വെള്ളവും തുല്യമാണെങ്കിൽ ഒരു ലിറ്റർ ഒരു ലിറ്റർ പെട്രോളും ഒരു കിലോ പെട്രോളും തുല്യമാകണമെന്നില്ല. ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കാം. അതേപോലെ തന്നെയാണ് ഈ അരിയുടെ കേസിലും. അരിയുടെ കേസിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു മുദ്ദ എന്ന് വെച്ചാൽ 800 മില്ലി ലിറ്റർ ആണ്. ഈ 800 മില്ലി ലിറ്റർ എന്ന് വെച്ചാൽ എത്ര ഗ്രാമാണ് എന്നാണ് പല ആളുകൾക്കും അറിയേണ്ടത്. ഇതിനുവേണ്ടി ഞാൻ തന്നെ ഇന്ന് ഗൂഗിളിലും മറ്റുമൊക്കെ ചില അരികളുടെ പേര് വെച്ചുകൊണ്ട് ചില സെർച്ചുകൾ നടത്തിയപ്പോൾ എനിക്ക് തന്നെ കിട്ടുന്ന ഉത്തരം എന്ന് വെച്ചാൽ ചിലതിന് ചില വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങളാണ്. അതായത് ഇതിന് നമ്മൾ മനസ്സിലാക്കാം, എല്ലാ അരിയുടെയും ലിറ്ററും അതേപോലെ തന്നെ കിലോഗ്രാമും തമ്മിൽ ഈക്വൽ അല്ല. അങ്ങനെ വരുമ്പോൾ 800 മില്ലി ലിറ്റർ ഉള്ള ഒരു അരി ഇത്ര ഗ്രാം വരുന്നുണ്ടെങ്കിൽ വേറൊരരി അതിൻ്റെ ഗ്രാമിൽ വ്യത്യാസമുണ്ടാകും. ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇൻഷാല്ലാ നാളെ മറ്റോ നാളെ എപ്പോഴെങ്കിലായി ഒരു കടയിൽ പോയിക്കൊണ്ട് ചില അരികൾ എടുത്തുകൊണ്ട് കൃത്യമായി തൂക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ഒരു വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യും. ഇന്ന് ഏതായാലും ഇതിൽ ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. അതായത് പല അരികളും ഇങ്ങനെ വ്യത്യാസമുള്ള കണക്ക് വരുന്നത് കൊണ്ട് ശ്രദ്ധിക്കുക, സാധാരണ ഗതിയിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഉറപ്പിന് വേണ്ടി ഒരു 800 മില്ലി ലിറ്റർ എന്നുള്ളത് ഒരു 750 ഗ്രാം ഒക്കെ ആയിട്ടാണ് പിടിക്കുക. മാക്സിമം 750 ഗ്രാം ആയിട്ട് പിടിക്കുക. അങ്ങനെ 750 ഗ്രാം ആയി പിടിക്കുകയാണെങ്കിൽ ഒരു മുദ്ദ എന്നുള്ളത് 750 ഗ്രാം ആയി വരും. ചില ആളുകൾ 1650 ഗ്രാം ഒക്കെ ആയിട്ട് പിടിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഒന്നും കൂടി ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ആകെ കൂടുതൽ പോവാണെങ്കിൽ ഏറിപ്പോവാണെങ്കിൽ ഒരു 100 ഗ്രാം അരിയല്ലോ ഒരു മുദ്ദിന് പോകുന്നുള്ളൂ. അതിലൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ കൂടുതൽ കൊടുക്കുമ്പോൾ അതിന്റെ സദക്കയുടെ പ്രതിഫലമെങ്കിലും നമുക്ക് ലഭ്യമാകുമല്ലോ ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു മുദ്ദിന് 750 ഗ്രാം എന്ന രൂപത്തിൽ നമ്മൾ പിടിക്കാം. അങ്ങനെ ഒരു മുദ്ദിന് 750 ഗ്രാം എന്ന രൂപത്തിൽ പിടിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, 4 മുദ്ദ് അതായത് ഒരു സ്വാദ് എന്ന് വെച്ചാൽ 4 മുദ്ദ് ഫിത്ര് സക്കാത്തിനൊക്കെ കണക്ക് പറയുമ്പോൾ 750 × 4 3 കിലോ എന്നുള്ള ഘട്ടത്തിൽ വരും. ഏകദേശം എല്ലാ അരികളും ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് വരിക. അപ്പോൾ ഒരു മുദ്ദിന് 750 ഗ്രാം എന്ന രൂപത്തിൽ പിടിക്കുകയാണെങ്കിൽ 30 ദിവസം നോമ്പ് നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് 750 × 30 അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 22.5 കിലോ വരും ഇൻഷാല്ലാ. ആ രൂപത്തിൽ നമ്മൾ കണക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റാഹത്തായിട്ട് ഒരു പേടിയൊന്നും ഇല്ലാതെ തന്നെ ഒരു സൂക്ഷ്മതയൊക്കെ നമ്മൾ അതിനൊക്കെ പരിഗണിച്ചിട്ട് ഇൻഷാല്ലാ കൊടുക്കാൻ പറ്റും ഇൻഷാല്ലാ. അതുകൊണ്ട് ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ വിഷയങ്ങളും സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാനും മറ്റുള്ളവർക്ക് പറയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.